ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 7 ബുധനാഴ്ച. വയനാട് ഉപതെരഞ്ഞെടുപ്പിനെ ഒരുക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോഴിക്കോട് കളക്ട്രേറ്റിൽ മോക്ക് പോളിംഗ് നടത്തി. മോക്ക് പോളിംഗിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുമായാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ മോക്ക് പോളിംഗ് നടന്നത്. രാഹുൽഗാന്ധി അയോഗ്യനാക്കപ്പെട്ടതിനാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വൈകാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. മഹാരാജാസ് കോളേജിന്റേതെന്ന പേരിൽ വ്യാജരേഖയുണ്ടാക്കി അട്ടപ്പാടിയിലെ സർക്കാർ കോളേജിൽ ജോലിക്ക് ശ്രമിച്ച SFI നേതാവ് കെ വിദ്യയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. കേസ് അഗളി പോലീസിനെ കൈമാറും. കോളേജ് പ്രിൻസിപ്പലിന്റെ മൊഴിയെടുത്തു. വിദ്യയുടെ PhD പ്രവേശനം പരിശോധിക്കുമെന്ന് കാലടി സർവകലാശാല. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ അടിയന്തര കൌൺസിൽ യോഗം. വിദ്യയ്ക്കെതിരെ പരാതി നൽകുന്നതിനെക്കുറിച്ച് തീരുമാനിക്കാനാണ് യോഗം. മഹാരാജാസ് കോളേജിന്റെ പേരിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് വിദ്യ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്തത്. വിഷയത്തിൽ KSU ഗവർണർക്കും DGP പരാതി നൽകി. പരീക്ഷ എഴുതാതെ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പാസായെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ സംഭവം SFIക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിഷയത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു. പാസാക്കൽ തട്ടിപ്പ് കേസിൽ പ്രിൻസിപ്പൽ അടക്കം ആർക്കെതിരെയും കേസെടുത്തിട്ടില്ല. പരീക്ഷ എഴുതാതെ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പാസായ സംഭവത്തിൽ ഗൂഢാലോചനാവാദം തള്ളി മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ. PM ആർഷോ റീ അഡ്മിഷൻ നേടിയതിനാലാണ് 2021 ബാച്ചിനൊപ്പം ഫലം വന്നത്. റീ അഡ്മിഷനും പരീക്ഷയ്ക്കൊപ്പം അപേക്ഷിച്ചതിന്റെ രേഖകളും പ്രിൻസിപ്പൽ പുറത്തുവിട്ടു. വിവാദത്തിൽ മഹാരാജാസ് കോളേജ് ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചു. അറബിക്കടലിൽ രൂപം കൊണ്ട ബിപോർജോയ് ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. വടക്കോട്ട് സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിൽ 24 മണിക്കൂറിനകം അതിതീവ്ര ചുഴലിക്കാറ്റായി മാറും. സംസ്ഥാനത്ത് 11 തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. മിനിക്കോയ് തീരത്തായുള്ള കാലവർഷം നിലവിൽ ദുർബലമെങ്കിലും കേരള തീരത്തേക്ക് ഉടനെ എത്തും. കുട്ടനാട് താലൂക്ക് അദാലത്തിലേക്ക് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് MP നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് തടഞ്ഞതോടെ റോഡിൽ ഉപരോധ സമരം നടത്തി. അക്രമാസക്തമായതോടെ പോലീസ് ലാത്തിചാർജ് നടത്തി. കൊടിക്കുന്നിൽ സുരേഷിനെ പിടിച്ചു തള്ളി, പിന്നീട് അറസ്റ്റ് ചെയ്തു. ദേഹാസ്വാസ്ഥ്യം മൂലം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അമ്പലപ്പുഴ DYSP ബിജു വി നായർ താഴെ വീണ് കയ്യിൽ പരിക്കേറ്റു. കളക്കാട് മുണ്ടൻതുറൈ കടുവാസങ്കേതത്തിൽ തുറന്നുവിട്ട കാട്ടാന അരിക്കൊമ്പന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് തമിഴ്നാട് വനംവകുപ്പ്. തുമ്പിക്കൈക്ക് പരിക്കുണ്ടെങ്കിലും വെള്ളം കുടിക്കുകയും തീറ്റയെടുക്കുകയും ചെയ്യുന്നുണ്ട്. മണിമുത്താർ ഡാം സൈറ്റിനോട് ചേർന്നുള്ള പ്രദേശത്താണ് അരിക്കൊമ്പൻ ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയോട് ഒരു വാക്കുപോലും ബന്ധപ്പെട്ടവർ കൂടിയാലോചിച്ചിട്ടില്ലെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ. ഇനി എങ്ങനെ നേരിടണമെന്ന് ഉമ്മൻചാണ്ടിയുമായി കൂടിയാലോചിക്കാൻ എ ഗ്രൂപ്പ് നേതാക്കളായ MM ഹസൻ, ബെന്നി ബെഹന്നാൻ, KC ജോസഫ് എന്നിവർ ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചു. കണ്ണൂർ പാനൂരിൽ വീട്ടുമുറ്റത്ത് പിഞ്ചുകുഞ്ഞിനെ തെരുവ് നായ കടിച്ചുകീറി. നസീറിന്റെ മകനെയാണ് നായ ആക്രമിച്ചത്. നായയുടെ ആക്രമണത്തിൽ കുട്ടിയുടെ മുഖത്തിനും കഴുത്തിനും പരിക്കേറ്റു. 3 പല്ലുകളും നഷ്ടപ്പെട്ടു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി R ബിന്ദു. വിദ്യാർത്ഥികൾ നടത്തിയിരുന്ന സമരം പിൻവലിച്ചു. മന്ത്രിമാരായ ബിന്ദുവും വാസവനും ചീഫ് വിപ്പ് N ജയരാജനും കോളേജിലെത്തി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾ ഇനി പാലസ് റോഡിൽ തന്നെ. കായികമന്ത്രി അനുരാഗ് ഠാക്കൂർ ഗുസ്തി താരങ്ങളുമായി ചർച്ച നടത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ താരങ്ങളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയാണിത്. ലൈംഗിക പീഡന കേസിൽ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റും BJP MP ബ്രിജ് ഭൂഷൺ സിംഗിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ നടത്തിയ സമരം നേരത്തെ ഒത്തുതീർക്കപ്പെടേണ്ടതായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ.
പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുൻപ് വിഷയം പരിഹരിക്കും. പട്ടിയിറച്ചി ഭക്ഷണമാക്കുന്നത് നിരോധിച്ച നാഗാലാന്റ് സർക്കാരിന്റെ നടപടി ഗുവാഹട്ടി ഹൈക്കോടതി റദ്ദാക്കി. നാഗാലാന്റിലെ ജനങ്ങൾക്കിടയിൽ പരമ്പരാഗതമായി സ്വീകാര്യമായ ഭക്ഷണം നിരോധിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വാണിജ്യ ഇറക്കുമതി, നായ്ക്കളുടെ വ്യാപാരം, മാർക്കറ്റുകളിലും റെസ്റ്റോറന്റുകളിലും പട്ടിയിറച്ചി വിൽപ്പന എന്നിവ നിരോധിച്ച നടപടിയാണ് ഹൈക്കോടതിയുടെ കൊഹിമ ബെഞ്ച് റദ്ദാക്കിയത്. ജാർഖണ്ഡിലെ ബൊക്കോറോയിൽ റെയിൽവേ ഗേറ്റിൽ ഇടിച്ചു കുടുങ്ങിയ ട്രാക്ടർ കണ്ട് ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തി. ഡൽഹി ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ്സാണ് ഇതുമൂലം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സന്താൽഹിന്ദ് റെയിൽവേ ക്രോസിന് സമീപമാണ് റെയിൽവേ ഗേറ്റിൽ ട്രാക്ടർ ഇടിച്ച് കുടുങ്ങിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഡൽഹിയിലെ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി മണിപ്പൂരിലെ കുക്കി വനിതാ ഫോറം പ്രവർത്തകർ. ആഭ്യന്തരമന്ത്രി വാഗ്ദാനം ചെയ്ത സമാധാനം മണിപ്പൂരിലില്ലെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും വനിതാ ഫോറം ആവശ്യപ്പെട്ടു. കർണാടകയിലെ ബിജെപി മുൻ സർക്കാരിന്റെ ഗോവധ നിരോധന നിയമം സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് തടസ്സമാണെന്നും വൻ സാമ്പത്തിക ബാധ്യതകളുണ്ടാക്കുമെന്നും കർണാടകത്തിലെ മന്ത്രി പ്രിയങ്ക് ഖാർഗെ. ബിജെപി സർക്കാരിന്റെ ധനകാര്യവകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരം. ഗോവധ നിരോധനം, ഹിജാബ് നിയമങ്ങൾ മാത്രമല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് തടസ്സമായ നിയമങ്ങൾ തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ മോദി പ്രഭാവവും ഹിന്ദുത്വ അജണ്ടയും മാത്രം പോരെന്ന് ആർഎസ്എസ് മുഖപത്രമായ ഓർഗനൈസർ. സംസ്ഥാനങ്ങളിൽ കരുത്തുറ്റ നേതൃത്വവും പ്രാദേശിക ഘടകങ്ങളിൽ കൃത്യമായ പ്രവർത്തനവും ഉറപ്പാക്കണമെന്ന് ഓർഗനൈസറിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നു. കർണാടക തെരഞ്ഞെടുപ്പ് പരാജയം ആത്മപരിശോധനയ്ക്കുള്ള സമയമെന്ന തലക്കെട്ടോടെയാണ് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചത്. മധ്യപ്രദേശിൽ തീവ്ര വലത് സംഘടനയായ ബജ്രംഗ് സേന കോൺഗ്രസിൽ ലയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിലാണ് ആർഎസ്എസ് ബിജെപി ബന്ധമുണ്ടായിരുന്ന സംഘടന കോൺഗ്രസിൽ എത്തിയത്. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ജെ എൻ യു ക്യാമ്പസിൽ വിദ്യാർത്ഥിനികൾക്കെതിരെ അതിക്രമം. കാറിലെത്തിയ മദ്യപ സംഘം ഇന്നലെ അർദ്ധരാത്രിയോടെ രണ്ട് വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നാണ് പരാതി. ദളിതർക്ക് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് സംഘർഷാവസ്ഥയുണ്ടായ തമിഴ്നാട് വില്ലിപുരം ജില്ലയിലെ ധർമ്മരാജ ദ്രൌപദി അമ്മൻ ക്ഷേത്രം പൂട്ടി സീൽ ചെയ്തു. മേൽജാതിക്കാരും ദളിതരും തമ്മിൽ ഏറെ നാളായി തർക്കം തുടരുകയാണ്. ഇതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. കർണാടകത്തിൽ ജെ ഡി എസ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിലേക്ക്. ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ജെ ഡി എസ് നേതൃത്വം ഉടൻ ചർച്ച നടത്തും. ദേവഗൌഡയും കുമാരസ്വാമിയും അമിത്ഷാ അടക്കമുള്ള നേതാക്കളുമായി സംസാരിക്കുമെന്നാണ് സൂചന. മാധ്യമപ്രവർത്തക ബർഖാദത്തിന്റെ ഡിജിറ്റൽ മാധ്യമ സ്ഥാപനം മോജോ സ്റ്റോറിയുടെ യൂട്യൂബ് ചാനലിന് വീണ്ടെടുത്തു. സൈബർ ആക്രമണത്തിൽ 11,000 വീഡിയോകൾ നഷ്ടപ്പെട്ടെന്ന് ബർഖാദത്ത് പറഞ്ഞിരുന്നു. മുഴുവൻ വീഡിയോയും സുരക്ഷിതമാണെന്ന് ട്വിറ്റർ വീഡിയോയിലൂടെ ബർഖ അറിയിച്ചു. എഞ്ചിൻ തകരാർ മൂലം എയർ ഇന്ത്യ ഡൽഹി സാൻഫ്രാൻസിസ്കോ വിമാനം റഷ്യയിൽ സുരക്ഷിതമായി ഇറക്കി. ബോയിംഗ് 777-ന്റെ എഞ്ചിനുകളിലൊന്ന് തകരാറിലായതിനാലാണ് നോൺ സ്റ്റോപ്പ് വിമാനം റഷ്യയിലെ മഗ്ദാനിൽ സുരക്ഷിതമായി ഇറക്കിയത്. ട്വിറ്ററിന്റെ പുതിയ സിഇഒയായി ലിൻഡ യാക്കാരിനോ സ്ഥാനമേറ്റു. സ്ഥാനമേറ്റതിന് പിറകെ അത് സംഭവിച്ചു, പുസ്തകങ്ങളിലെ ആദ്യ ദിനം സംഭവിച്ചു എന്ന് അവർ ട്വിറ്ററിൽ കുറിച്ചു. എലോൺ മസ്കിന്റെ ട്വിറ്റർ 2.0 നിർമ്മിക്കാൻ തന്റെ വിശ്വസ്ത ഉപദേഷ്ടാവും എൻ ബി സി സഹപ്രവർത്തകനുമായ ജോ ബെനാരോച്ചിനെയും യാക്കാരിനോ നിയമിച്ചിട്ടുണ്ട്. ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റ് ഫൈനലിന് ഇംഗ്ലണ്ടിലെ ഓവലിൽ തുടക്കം. ടോസ് നേടിയ ഇന്ത്യ ബൌൾ ചെയ്യാൻ തീരുമാനിച്ചു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഓപ്പണർമാരായി വരുന്ന ടീമിൽ ചേതേശ്വർ പൂജാരയും വിരാട് കോഹ്ലിയും അജിങ്ക്യ രഹാനെയും ബാറ്റർമാരായിട്ടുണ്ട്. ശ്രീകർ ഭരതാണ് വിക്കറ്റ് കീപ്പർ. മുഹമ്മദ് സിറാജും മുഹമ്മദ് ഷമിയും ഉമേഷ് യാദവും ഷാർദുൽ ഠാക്കൂറും ബൌളർമാരായി വരുന്ന ടീമിൽ ഓൾറൌണ്ടറായ രവീന്ദ്ര ജഡേജയുമുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനുവേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ.
വാർത്തകൾ വിരൽത്തുമ്പിൽ.